ഹായ് മച്ചാ മാറേ നമ്മളൊന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഹൈനോടെക് ജർമ്മനിയുടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്ട്രാപ്പ് വരുന്ന സ്ക്വയർ ടൈപ്പിലൊരു അടിപൊളി സ്മാർട്ട് വാച്ച് ആണ് എസ് ക്യു നയൻ എന്നാണ് ഈ സ്മാർട്ട് വാച്ചിന്റെ പേര് വരുന്നത് അതുപോലെ തന്നെ ത്രീ പയർ സ്ട്രാപ്പ് വരുന്നുണ്ട് എച്ച് ഡി ഐ പി എസ് അമോ എൽ എ ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ലൈറ്റത്തിന് വരുന്നത് ഹൈനോടെക് ജർമ്മനിയുടെ വാച്ചിന്റെ എല്ലാ ബോക്സും ഈ ഒരു രീതിയിലാണ് കമ്പനി കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ മോഡലും കാണുമ്പോൾ ഏകദേശം ഒരേപോലെ തന്നെ അതിന്റെ ബോക്സിന്റെ കാര്യങ്ങൾ വരുന്നത് മോഡൽ നമ്പർ നോക്കിയിട്ടാണ് നമ്മളിപ്പോ ഐറ്റം വാങ്ങുന്നത് എല്ലാം നമുക്ക് ബ്ലാക്ക് കളറിലാണ് ബോക്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നമുക്ക് അൺബോക്സ്മെന്റ് തന്നുള്ള കുവൈത്ത് സിറ്റിയിലെ എത്ര മൊബൈൽസ് ആണ് ഷോപ്പിൽ ലൊക്കേഷനും കോൺടാക്ട് ചെയ്യുന്ന നമ്പറും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട് നേരെ നമുക്ക് പുറകെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ക്യു ആർ കോഡ് കൊടുത്തിട്ടുണ്ട് ഒരു ആപ്ലിക്കേഷൻ വെയർഫിറ്റ് പ്രോ എന്നിൻ്റെ ആപ്ലിക്കേഷൻ ആണ് ഈ അപ്ലിക്കേഷൻ എങ്ങനെ നമ്മുടെ സ്മാർട്ട് വാച്ചുമായി കണക്ട് ചെയ്യാനുള്ള സെപ്പറേറ്റ് തന്നെ വീഡിയോ ഉണ്ട് ആ വീഡിയോ നമ്മൾ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മൂന്ന് സ്ട്രാപ്പ് നമുക്ക് വരുന്നുണ്ട് ബ്ലാക്ക് കളറിലാണ് ഈ ഐറ്റം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നോൺ മെഡിക്കൽ ആണെന്നുള്ള കമ്പനി ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മോഡൽ നമ്മളായിട്ടുള്ള എസ് ക്യു നയനും കൊടുത്തിട്ടുണ്ട് ഇത്രയൊക്കെയാണ് ഈ ബോക്സിൽ നമുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവാം ഈ ഫ്രണ്ടിൽ നമുക്ക് വാച്ചിന്റെ അതിമനോഹരമായ ഒരു ഫോട്ടോ വന്ന് ബ്ലാക്ക് കളറാണ് ലുക്ക് വേറെ ലെവലാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഒരു ബോക്സ് നേരെ ഓപ്പൺ ചെയ്യാം സൈഡിലോട്ട് സൈഡിലോട്ട് ഇതുപോലെ നമ്മൾ നീക്കി കഴിഞ്ഞാൽ തുറന്നു കഴിഞ്ഞാലാണ് നമ്മുടെ ഈ ഒരു വാച്ചിന്റെ ഒരു ബോക്സ് ഓപ്പൺ ആവുന്നത് മൂന്ന് സ്റ്റാപ്പ് നമുക്കവിടെ കാണാൻ സാധിക്കും നമ്മുടെ വാച്ചിന്റെ ഡയൽ നമുക്കൂടെ കാണാൻ സാധിക്കും അതിന്റെ മേലെ സ്റ്റിക്കറൊക്കെ ഉണ്ട് ഹൈനോട്ടെ ജർമ്മനി എന്നുള്ളത് ആദ്യം തന്നെ നമുക്ക് സ്ട്രാപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് ടൈപ്പിൽ സ്ട്രാപ്പ് നമുക്ക് വരുന്നുണ്ട് ഒരു സിലിക്കോൺ ആയിട്ട് റബ്ബർ ടേപ്പ് ഇത് നമുക്കൊരു സിലിക്കോൺ സ്ട്രാപ്പ് വേണമെങ്കിൽ പറയാം നോർമല അൾട്ര ഐറ്റിലൊക്കെ കണ്ടുവന്നിട്ടുള്ള ആ ഒരു സ്ട്രാപ്പാണ് ഈ ഐറ്റം വരുന്നത് ഇതാണ് സ്റ്റീൽ ടേപ്പ് ബ്ലാക്ക് കളറിലാണ് ഇത് ഐറ്റം അവൈലബിൾ ആയത് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുക അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മൾ ഡയലുണ്ട് അത് ജസ്റ്റ് നമ്മളിവിടെ മാറ്റി വെക്കുകയാണ് താഴെ നമ്മുടെ ചാർജർ നോർമലി ഹൈനോടെക് ജർമ്മനിയിൽ ഇപ്പോൾ അടുത്ത് വന്നിട്ടുള്ള എല്ലാ സ്മാർട്ട് വാച്ചിലും കണ്ടുവന്നിട്ടില്ല അതേ രീതിയിലുള്ള ഒരു ചാർജർ തന്നെയാണ് വയർലെസ് ആയിട്ടുള്ള ചാർജർ ആണ് ഏകദേശം ഒരു ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരിക അഡാപ്റ്റർ വരത്തില്ല ഒരു ഫോണിൽ ഇപ്പോൾ നമുക്ക് അഡാപ്റ്റർ വരുന്നില്ല നമ്മളുള്ള അഡാപ്റ്റർ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുകയാണ് അതുപോലെ താഴെ നമുക്ക് വാ ഇത്രൊക്കെയാണ് നമുക്ക് ബോക്സിൽ വരുന്നത് നമുക്ക് നമ്മുടെ ഡയൽ നമ്മൾ നോക്കിയാണെങ്കിൽ ഹൈനോട്ടക് ജർമനിന്നുള്ള ഒരു സ്റ്റിക്കറോട് കൂടിയിട്ടാണ് അപ്പൊ ഹൈനോട്ടെക്ക് ജർമ്മനിന്നുള്ള സ്റ്റിക്കറൊക്കെ നമുക്ക് മാറ്റി വെക്കാം ഒരു കർവഡ് ആയിട്ടുള്ള ഒരു മോഡലാണ് അത്യാവശ്യം വലിയ സൈസ് സൈസൊന്നുമല്ല നോർമൽ ഒരു സൈസിലാണ് വന്നത് അത്യാവശ്യം കർവ്ഡായിട്ടാണ് നിന്റെ ഡിസ്പ്ലേ കാര്യങ്ങൾ വന്നത് ഡിസ്പ്ലേ പറഞ്ഞു എച്ച് ഡി ഐ പി എസ് അമോ എൽ എ ഡി ഡിസ്പ്ലേ അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേ ആ ക്വാളിറ്റി അതായത് ബ്രൈറ്റ്നസ് ക്വാളിറ്റി വേറെ ലെവലായിട്ടാണ് നമുക്ക് യൂസ് ചെയ്തത് മൊത്തം ബ്ലാക്ക് കളറാണ് കാരണം നിന്റെ സ്റ്റാപ്പുകൾ നമുക്ക് നോക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഫുള്ളി ബ്ലാക്ക് ആണ് അതുകൊണ്ട് തന്നെ നല്ല ലുക്കാണ് ഈ ഒരു ഐറ്റം നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഈ ഡയറി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമലി നമ്മൾ കണ്ടുവരുന്ന പോലെ തന്നെ ഒരു ക്രൗണ്ട് ബട്ടണും അതുപോലെ തന്നെ പവർ ഓൺ ഓഫ് ബട്ടൺ വരുന്നുണ്ട് ഈ ഒരു ഭാഗത്താണ് നമുക്ക് ഇതിൻ്റെ മൈക്ക് വരുന്നത് ഈ ഒരു വശത്തായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു സ്പീക്കർ ഏരിയ വരുന്നുണ്ട് താഴത്താണ് ഇതിൻ്റെ സെൻസേഴ്സ് കാര്യങ്ങൾ ചാർജ് പോയിന്റ് പോയിന്റൊക്കെ ഇവർ താഴത്താണ് വരുന്നത് അതുപോലെ തന്നെ സ്ട്രാപ്പ് ഊരുമ്പോളും ഇടുമ്പോഴൊക്കെ നമ്മൾ ഇതുപോലെ ഒരു ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് നമ്മളാണ് ഈ സ്ട്രാപ്പ് നമ്മൾ ഊര ഇടുക കാര്യങ്ങളൊക്കെ ചെയ്യാം അത്യാവശ്യം നല്ല ക്വാളിറ്റി വെയ്റ്റ്ലെസ് ആണ് വലിയ രീതിയിലുള്ള വെയിറ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പം എന്തായാലും നമുക്ക് ഈ ഡൈറ്റ് ഓൺ ചെയ്യാം കേട്ടോ ഓൺ ചെയ്യുന്ന വേണ്ടി താഴെ കാണുന്ന ഈ ഒരു ബട്ടനാണ് നമ്മൾ ഓൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ജസ്റ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഓൺ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അങ്ങനെ നമ്മൾ ഡയൽ മോഡ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ ഡയൽ മോഡല് നമുക്ക് എല്ലാവിധ ഫങ്ഷൻസും നമുക്കുണ്ട് അതായത് നമ്മൾ ചാർജ് കാണിക്കുന്നുണ്ട് ഹാർഡ് റേറ്റ് നമ്മുടെ സ്പോർട്സ് മോഡല് ഡിജിറ്റൽ ആയിട്ടുള്ള ടൈം അതുപോലെ തന്നെ എ എം പി എം ഏത് ദിവസമാണ് ഡേറ്റ് അതുപോലെ തന്നെ അനലോഗ് ആയിട്ടുള്ള ഒരു ക്ലോക്ക് നമുക്ക് കാണേ അത്രയും അത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡയൽ മോഡാണ് കമ്പനി കൊടുത്തിട്ടുള്ളത് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുകയാണെന്ന് വെച്ചാൽ മുമ്പത്തൊക്കെ വാച്ചിൽ നമ്മൾ ഇതുപോലെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഡയൽ മോഡുകൾ ലഭിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഈ ഒരു വാച്ചിൽ അത് ലഭ്യമല്ല നമുക്ക് നമ്മുടെ അപ്ലിക്കേഷനുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഡയൽ മോഡുകൾ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും അതുപോലെ ഈ ക്രൗൺ തിരിച്ചു കൊണ്ടുള്ള ഡയൽ മോഡുകൾ നമുക്ക് ഒരു അപ്ലിക്കേഷൻ ലഭിക്കുന്നില്ല നമുക്ക് ഡയൽ മോഡ് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മുടെ ഹാർട്ട് റേറ്റ് അതുപോലെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് എടുക്കുക മുകളിൽ നിന്ന് ആർട്ടോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ അപ്ലിക്കേഷനുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫോണുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് അതിൻ്റെ സീറി അതുപോലെ തന്നെ ടെമ്പറേച്ചർ കാര്യങ്ങൾ കാണാൻ സാധിക്കും റൈറ്റ് സൈഡിലാണ് നമുക്ക് ഇതിൻ്റെ മ്യൂസിക് ഹാർട്ട് റേറ്റ് കാര്യങ്ങള് അതുപോലെ തന്നെ പുതിയതായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ആ ഒരു ഭാഗത്താണ് വരുന്നത് താഴത്ത് നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്താണ് ഇതിൻ്റെ കൂടുതൽ സെറ്റിങ്സ് അടങ്ങിയുള്ള ഭാഗം നമുക്ക് ഇവിടെ ലഭിക്കുന്നത് ഈ ഒരു സെറ്റിങ്സിന്റെ ഭാഗം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും അടങ്ങിയുള്ള സെറ്റിങ്സ് ആണ് എഡിറ്റ് ചെയ്ത് കൊണ്ട് നമുക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യണോ അങ്ങനെയുള്ള ഓപ്ഷൻസും കമ്പനി ഈ ഒരു ഭാഗത്ത് നമുക്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബാറ്ററി ഹെൽത്ത് കാണിക്കുന്നുണ്ട് ലോക്ക് ചെയ്യാൻ മ്യൂസിക് പവർ സേവിങ് മോഡ് നമുക്ക് ഓൺ ചെയ്യണമെങ്കിൽ അങ്ങനെ അത് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ബ്ലൂടൂത്തുമായി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു വലിയ രീതിയിലുള്ള സെറ്റിങ്സ് ഈ ഒരു ഹൈനോടെക്കിൻ്റെ എസ്ക്യു നയൻ എന്നൊരു പേജിൽ വന്നിട്ടുണ്ട് അതുപോലെ എഡിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഏതെങ്കിലുമൊക്കെ പുതിയതായിട്ട് നമുക്ക് അപ്ലിക്കേഷൻ നമുക്ക് ഇതിൽ വേണം ാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വേണോ അല്ലെങ്കിൽ ബ്രൈറ്റ്നെസ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ എസ് ഒ എസ് അതായത് എന്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയതായിട്ട് ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട് പിന്നെ മെനു സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള പോലെ തന്നെ ഈ ക്രൗൺ ബട്ടൺ നമ്മൾ ഡബിൾ ക്ലിക്ക് ആയത് നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ഒരു ക്ലിക്കിൽ നമുക്ക് ഈ ഒരു മെനു സെലക്ട് ചെയ്യാൻ സാധിക്കും മെനുവിന്റെ മോഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നത് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മുൻത്ത വാച്ചിൽ നിന്ന് നമുക്ക് ഈ ഒരു വാച്ചിലേക്ക് വന്നിട്ടുണ്ടെന്ന് വേണം ഇനി നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അല്ല മൈനൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ ഒരു ഫംഗ്ഷൻസിൽ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ടച്ചിൻ്റെ സ്പീഡ് കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ടുള്ള ടച്ച് പെർഫോമൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട് അല്ല കാരണം പറഞ്ഞു എച്ച് ഡി ഐ പി എസ് അമോ എൽ ഇ ഡി ഡിസ്പ്ലേയുടെ ഒരു ക്വാളിറ്റി ഇപ്പോൾ വരുന്ന ഹൈനോടെക് ജർമ്മനിയുടെ ഒട്ടുമിക്ക വാച്ചിലും ഉപയോഗിച്ചിട്ടുള്ള അതേ ഡിസ്പ്ലേ ക്വാളിറ്റി തന്നെയാണ് എസ് ക്യു നയൻ എന്നുള്ള ഈ ഒരു സ്മാർട്ട് വാച്ചിലും കമ്പനി ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ മെയിൻ ആയിട്ട് ഒരുപാട് ആളുകൾ ചോദിക്കുന്ന കാര്യമാണ് ടൈം എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളത് അതിന് നമ്മൾ സെറ്റിങ്സ് നേരെ ഓപ്പൺ ചെയ്ത് നേരെ താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് ടൈം സെറ്റിങ്സ് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് ഫിസിക്കലായിട്ട് ട്വൻറ്റി ഫോർ അവേഴ്സ് നമുക്ക് ട്വൽവ് അവേഴ്സേക്ക് ചേഞ്ച് ചെയ്യുക ഇനി അതല്ല നമുക്ക് ടൈം ഇവിടെ ഫിസിക്കൽ ആയിട്ട് നമുക്ക് ടൈം നമുക്ക് സെറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഡേറ്റ് നമുക്ക് ഫിസിക്കൽ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും ഈ ഒരു കാര്യം പല ആളുകളും നമ്മളോട് ചോദിക്കുന്ന കാര്യമാണ് കാരണം ഉന്നത്തെ വാച്ചിലെല്ലാം നമ്മൾ അപ്ലിക്കേഷൻ കണക്ട് ചെയ്താൽ ഓട്ടോമാറ്റിക് നമുക്ക് വന്നിട്ടായിരുന്നു ഇത് നമുക്ക് അപ്ലിക്കേഷൻ കണക്ട് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി വരും ഇനി അപ്ലൈ കണക്ട് ചെയ്യാതെ യൂസ് ചെയ്യുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ടൈം സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെറ്റിംഗ്സിൽ കൊണ്ട് ടൈം എന്നുള്ള ഒരു ഓപ്ഷനില് നമുക്ക് ടൈമോ ഡേറ്റോ എന്ത് വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു ഓപ്ഷൻ കൂടി കമ്പനി എസ് ക്യൂ നയൻ എന്നുള്ള ഈ സ്മാർട്ട് വാച്ചിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ ഈ ടച്ച് കാര്യങ്ങളൊക്കെ ഭയങ്കര പെട്ടെന്ന് നമുക്ക് നല്ല രീതിയിൽ പെർഫോമൻസ് നമുക്ക് ചെയ്യുന്നുണ്ട് കിട്ടാം ഫാസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് ആ കാര്യത്തിൽ കാര്യത്തിലൊന്നും യാതൊരു കുറവും നമുക്ക് വന്നിട്ടില്ല ഇനി എന്തായാലും നമുക്ക് ഇതിൽ സ്ട്രാപ്പ് നമുക്ക് ആഡ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് അതിന്റെ ആ ഒരു സ്ട്രാപ്പിന്റെ ലുക്ക് എന്ന് നോക്കാം അപ്പം ഇപ്പോൾ നിങ്ങൾ കാണുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്ലാക്ക് സ്ട്രാപ്പ് അതായത് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ആ ഒരു സ്ട്രാപ്പ് ഇട്ടുകൊണ്ട് ആ വാച്ചിൻ്റെ ലുക്ക് എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത് പിന്നെ ഒരു വാച്ചിൽ നമുക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ നമുക്ക് അവൈലബിൾ ആണ് അതൊക്കെ എംബിൾഡ് ആയിട്ട് തന്നെ അത് ഓഫ് ചെയ്യാനുള്ള ഓൺ ആക്കാനുള്ള ഓപ്ഷനും കമ്പനി അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയുടെ ആ ഒരു ക്വാളിറ്റിയും ആ ഒരു മികവും നമുക്ക് ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ അതിൽ നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്തായാലും ലുക്ക് കാര്യത്തിൽ ഒരു കോംപ്രമൈസും കമ്പനി ചെയ്തിട്ടില്ല ബ്ലാക്ക് ആ ഒരു ബ്ലാക്ക് കളർ തന്നെയാണ് ഇതിന്റെ ഒരു എടുപ്പ് എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായും ഒരു സ്ക്വയർ ടൈപ്പിൽ ചെയിൻ സ്മാർട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും എസ് ക്യു നയൻ ഹൈനോടെക് ജർമനിയുടെ എസ് ക്യൂ നയൻ സ്മാർട്ട് വാച്ച് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ വളരെ ചെറിയൊരു അനുഭവം വീഡിയോ എന്ന് കേസ് എല്ലാവർക്കും ഇഷ്ടമായും വിചാരിക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തുടർന്നും ഇതുപോലെ ഉപകാരപ്രദമായുള്ള വീഡിയോമായി വരുന്നത് വരെ ഗുഡ് ബൈ